हेलो हेलो फ्रेंड्स, थर्ड स्टैंडर्ड मैथ्स ऑनलाइन क्लास फर्स्ट शीट इन नम्बे प्रवर्तन नोक तोम्मन द ग्लूटन वायरन तोम्मन ले अदाना आद्यमायिट्टुल्ला प्रवर्तन नोक क्लास प्रवर्तन आगे एत्र भक्षणम कहिच्चु ई कणक्किल नम्मलोड चोदिच्चिट्टुल्लत अल्ले द वेट ऑफ द फुड एट तोम्मन अब नमुक नोक द वेट ऑफ द फुड एट तोम्मन 850 ग्राम्स प्लस 450 प्लस 200 टोटल 1500 ग्राम दैट इज 1 किलोग्राम 500 ग्राम और 1.5 किलोग्राम वायरन तोम्मन आगे कहिच्च भक्षणम एत्रयायिरिक्कुम भक्षणत्तिन्टे तूक्कम 850 प्लस 450 प्लस 200 समम 1500 ग्राम 1500 ग्राम समम 1 किलोग्राम 500 ग्राम അതായത് 1.5 കിലോഗ്രാം അടുത്ത പ്രവർത്തനം ഒരു ദിവസം നിതയുടെ സ്കൂളിൽ 109 കുട്ടികളുണ്ട് ബുധനാഴ്ച 4 പേർ വന്നില്ല ഒരു കുട്ടിക്ക് ഉച്ചഭക്ഷണത്തിന് 100 ഗ്രാം അരി വേണം എങ്കിൽ ഇന്ന് എത്ര അരി എടുക്കണം വ്യാഴമെള്ളി ദിവസങ്ങളിൽ മുഴുവൻ കുട്ടികളും വന്നു ഈ ദിവസങ്ങളിലേക്ക് എത്ര കിലോഗ്രാം അരി ആവശ്യമായി വരും വെള്ളിയാഴ്ച കഴിയുമ്പോൾ എത്ര കിലോഗ്രാം അരി ബാക്കി വരും ഇന്ന് ബുധനാഴ്ചയാണ് 35 കിലോ അരിയുണ്ട് വൺ ഡേ ദർ ആർ 109 സ്റ്റുഡൻസ് ഇൻ നിത സ്കൂൾ ഫോർ സ്റ്റുഡൻസ് വേർ ആബ്സെൻ്റ് ഓൺ വെൻസ്ഡേ ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ് 100 ഗ്രാംസ് ഓഫ് റൈസ് ഈസ് നീഡഡ് ഫോർ ദ നൂൺ മീൽ ഹൗ മച്ച് റൈസ് ഈസ് ടു ബി ടേക്കൺ ഫോർ ദ നൂൺ മീൽ On Thursday and Friday, all the students were present. How much rice is needed on these days? After Friday, how many kilograms of rice will be left? Noka. Budhanaazha, 4 kuttikal absent aanu ennaanu parnathu, alle? 109 kuttikalil ninnu appol 4 kuttikal minus cheyanam. Appol budhanaazha 105 kuttikal. ഈ 105 കുട്ടികൾക്ക് 100 ഗ്രാം വീതം അരി എടുക്കണം അപ്പോൾ 105 ഗുണിക്കണം 100 105 ഗുണിക്കണം ഇൻടു 100 അപ്പോൾ എത്രയാണ് കിട്ടുന്നത് 100 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴിയുണ്ട് അല്ലേ 105 എന്ന് ഇടുക 100ലെ രണ്ട് പൂജ്യങ്ങൾ അതിൻ്റെ അടുത്ത് ഇടുക അല്ലേ അപ്പോൾ 10500 ഗ്രാം എന്ന് കിട്ടും 10500 ഗ്രാംസ് ഇനി വ്യാഴവും വെള്ളിയും ദിവസങ്ങളിൽ എല്ലാ കുട്ടികളും വന്നു അതായത് 109 കുട്ടികളും വന്നു അപ്പോൾ അത്ര രണ്ട് ദിവസത്തേക്കും 109 ഗുണിക്കണം 100 അപ്പോൾ എത്രയാണ് കിട്ടുന്നത് 109ൻ്റെ അടുത്ത് 100ലെ രണ്ട് പൂജ്യം ചേർത്ത് കൊടുത്താൽ മതി വ്യാഴവും വെള്ളിയും ഇനി ഈ 3 ദിവസത്തേക്കും കൂടി എത്ര അരി ചിലവായി എന്ന് നോക്കണം എന്തിനാണത് ബാക്കി എത്ര അരി ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ 3 ദിവസത്തെയും കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 32,300 ഗ്രാംസ് എന്നാണ് കിട്ടുന്നത് നോക്കാം എല്ലാ ഇതിൽ നോക്കി മനസ്സിലാക്കുക കേട്ടോ ഇനി ബാക്കി അരി എത്രയാണെന്ന് കാണണം നമുക്ക് 35 കിലോഗ്രാംസ് ആണ് ആകെ ഉള്ളത് 35 കിലോഗ്രാംസ് എന്ന ഗ്രാം ആക്കുമ്പോൾ 35ൻ്റെ കൂടെ 1000 കൊണ്ട് ഗുണിക്കണം അതായത് 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 പൂജ്യങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കാം 35,000 എന്നാവും 35,000 മൈനസ് 32,300 നമ്മൾ ആകെയുള്ള 35,000 ഗ്രാംസിൽ നിന്ന് ഈ 3 ദിവസം ഉപയോഗിച്ച 32,300 ഗ്രാംസിനെ മൈനസ് ചെയ്യുമ്പോൾ ബാക്കി കിട്ടുന്നത് 2,700 ഗ്രാംസ് എന്നാണ് 2,700 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 kg 700 ഗ്രാംസ് അപ്പോൾ ബാക്കി റിമൈനിങ് റൈസ് 2 kg 700 ഗ്രാംസ് അടുത്ത പ്രവർത്തനം ഇനിയൊരു കഥ പറയാമെന്നുള്ളതാണ് എല്ലാവരും കഥ വായിച്ചു കാണുമല്ലോ അല്ലേ എങ്ങനെയാണ് രാജാവ് വൈദ്യന് ആനത്തൂക്കത്തോളം സ്വർണം നൽകിയത് എന്ന് മനസ്സിലായോ
ആനയെ തോണിയിൽ കയറ്റി നിർത്തിയതിനു ശേഷവും ആനയെ കയറ്റുന്നതിനു മുമ്പും തോണിയിൽ എത്രത്തോളം ജലം വിതാനം എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടിരുന്നു അല്ലേ തോണിയിൽ ജലം എതുവരെ എത്തി നിൽക്കുന്നു എന്ന് രണ്ട് തവണയും വൈദ്യൻ രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ടാകും ആനയെ ഇറക്കി നിർത്തി ആന നിന്നപ്പോൾ എത്ര വരെയാണോ ജലം വന്നത് അത്രയും ജലം എത്തുന്നത് വരെ സ്വർണ്ണ നാണയങ്ങൾ അതിൽ നിറയ്ക്കണം അങ്ങനെയാണ് ആന തൂക്കത്തോളം സ്വർണം കൊടുത്തത് അതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഫ്രം 1 ടു 13 എ സ്റ്റോൺ ഓഫ് 13 കിലോഗ്രാംസ് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു 3 പീസസ് യൂസിംഗ് ദീസ് പീസസ് വി ക്യാൻ ഫൈൻഡ് ഓൾ ദ വെയ്റ്റ്സ് ഫ്രം 1 kilogram to 13 kilograms. Can you find the weights of these pieces? നമ്മൾ കണ്ടെത്തിയതാണ് അല്ലേ വെയിറ്റ് ഏതൊക്കെയാണെന്ന് 1 kilogram, 3 kilograms, 9 kilograms. ഇത് വെച്ചിട്ട് നമ്മൾ 1 മുതൽ 13 വരേക്കുള്ള വെയിറ്റ് എങ്ങനെയാണ് നോക്കുക എന്ന് നമ്മൾ ക്ലാസ്സിൽ നോക്കിയതാണ് അല്ലേ അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ബാക്കി നമുക്ക് കണ്ടെത്താനുണ്ട് അല്ലേ അതിൻ്റെ കുറച്ച് ഇപ്പോൾ 9 kilo അരി വരെ അവിടെ തൂക്കിയെന്ന് തോന്നുന്നു അല്ലേ 9 kilo അരി എങ്ങനെയാണ് തൂക്കിയത് 1, 3, 9 ഉണ്ടല്ലോ അപ്പോൾ 9 കൊണ്ട് തന്നെ തൂക്കി 10 kilo അരി എങ്ങനെയാണ് തൂക്കിയത് ഒരു ഭാഗത്ത് അരിയും മറ്റേ തട്ടിൽ 9-ൻ്റെയും 1-ൻ്റെയും കട്ടകൾ വെച്ചിട്ടും 11 kilo തൂക്കിയത് ഒരു ഭാഗത്ത് അരിയും 1 kiloയും വെച്ചു മറ്റേ തട്ടിൽ 9-ഉം 3-ൻ്റെയും കട്ടകൾ വെച്ചു 12 kilo അരി തൂക്കിയത് ഒരു ഭാഗത്ത് ഒരു തട്ടിൽ അരിയും മറ്റേ തട്ടിൽ 9-ൻ്റെയും 3-ൻ്റെയും കട്ടികളും വെച്ചിട്ട് 13 kilo തൂക്കിയത് ഒരു തട്ടിൽ അരിയും മറ്റേ തട്ടിൽ 9, 3, 1 ഈ 3 കട്ടകൾ വെച്ചുമാണ് അയൺ ബ്ലോക്ക് ഓഫ് വെയ്റ്റ് 40 kilograms fell down and broke into 4 pieces. Using these pieces, we can find all the weights from 1 kilogram to 40 kilograms. Can you find the weight of these pieces? ഇത് നമുക്ക് 1 kilogram, 3 kilograms, 9 kilograms, 27 kilograms. ഇങ്ങനെയുള്ള 4 pieces ആണ്. ഈ pieces വെച്ച് എങ്ങനെയാണ് 1 മുതൽ 40 വരേക്കുള്ള ഭാരം നമ്മൾ അളന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ നേരെ നോക്കി മനസ്സിലാക്കുക മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഒന്നിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് നേരെ നോക്കി മനസ്സിലാക്കിയാൽ മതി